ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വികേസ് ആണ്. ഞാൻ ഇന്നിപ്പോ ഉള്ളത് കൊല്ലത്താണ്, കൊല്ലം കരുനാഗപ്പള്ളിയില്. ഇന്ന് എനിക്കൊരു ഹിന്ദു ബ്രൈഡൽ മേക്ക് ഓവർ ആണുള്ളത്. അപ്പൊ ഇന്നത്തെ എന്റെ ബ്രൈഡിനെ നിങ്ങൾക്ക് പരിചയപ്പെടാം, ലക്ഷ്മി. ഹായ് ലക്ഷ്മി. ഹലോ ബേട്ടാ, എന്തൊക്കെയുണ്ട്? സുഖായിരിക്കുന്നു. ഭയങ്കര ഏർലി മോർണിംഗ് അല്ലേ? അതെ, ഭയങ്കര. കാണുന്നവർക്ക് ഇതൊരു ഭയങ്കര സ്ഥിരം പറച്ചിലാണ്. ലക്ഷ്മി കയ്യിലൊക്കെ ഇപ്പൊ തന്നെ മേന്തി ഇട്ടതേ ഉള്ളൂ അല്ലേ? ആരായിട്ടെ? എന്റെ കൂട്ടുകാരിയാണ് ഇട്ടത്. കൂട്ടുകാരിയാണ് എന്നെ തലേന്നോ അതിന്റെ തലേന്ന് നോക്കിയത്. ഇപ്പൊ ഒരുക്കിയതും കൂട്ടുകാരാണ്. അപ്പൊ ആ കൂട്ടുകാരി ഞങ്ങൾക്കൊരു പാരയാണോ? മെഡോണ, മെഡോണ മാത്യു എന്നാണ്. അത് ഒരു ബഡ്ഡിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സ്റ്റാർട്ട് ചെയ്യുന്ന അവർക്കൊന്ന് തുടങ്ങി, ഭയങ്കര പാഷനേറ്റ് ആണ്, തുടങ്ങി ഇതാണ്. അപ്പം അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ ഒരുക്കണം എന്ന്. സോറി കേട്ടോ മഡോണ. ആക്ച്വലി വരട്ടെ, മഡോണയുടെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഡീസന്റ് ആയിട്ടുണ്ട്. അപ്പം ഒരുപാട് പറയാനുള്ളത്, ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അത് സത്യത്തില് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസ് ഗ്രോയിങ്. അപ്പം ഒരുപാട് മഡോണമാർക്ക് എന്റെ വക ആശംസകള്, എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. മഡോണയ്ക്ക് വിഷമായിക്കാണോ അല്ലേ? എന്ത് പഠിച്ച? അച്ഛൻ ഇപ്പോഴും പുറത്ത് ജോലി ചെയ്യുകയാണ്. നേവിയിലായിരുന്നു, റിട്ടയർ ആയി ഗൾഫിൽ പോയതാണ്. ലക്ഷ്മി എന്ത് ചെയ്യുന്നു? ഗസ്റ്റ് ഹെഡ് വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. കൊല്ലത്തിന് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു കോളേജാണ്. ഞാനും കൊല്ലം മെൻസ് കോളേജിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഒരു മതിലുണ്ടായിരുന്നു, ആ പിള്ളേർക്ക് അപ്പുറത്തുനിന്ന് കാണാൻ. അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? അതെ, ഫുൾ അടച്ചാ മതി. നിങ്ങളൊക്കെ അന്ന് ഇപ്പൊ കൂടെ പഠിക്കുന്നവര് അപ്പുറത്ത് ഈ മതിൽ നിന്നെ കാണാം അപ്പുറത്തോട്ട്. അപ്പൊ എല്ലാരും ആ ഏരിയയിൽ ഭയങ്കര തിരക്കാണ്. ഇത് ഇപ്പൊ അത് വലു അത് അടച്ചെന്ന് തോന്നുന്നു. പണ്ടൊക്കെ പറയുന്നു. എവിടെ വെച്ചാ കല്യാണം? കല്യാണം വീടിനടുത്തൊരു കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ്. അവള് അത്ര സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് അത്ര എനിക്ക് അങ്ങോട്ട് അറിയത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലെല്ലാവർക്കും വികാസ് ചേട്ടനെ ഒരുക്കണം എന്നായിരുന്നു. ചേട്ടൻ്റെ വീഡിയോസ് കണ്ടപ്പം മുതൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ചേട്ടനും അനിയത്തിയും എല്ലാം ആദ്യമേ, ഞാൻ അത്ര സോഷ്യൽ മീഡിയയിൽ അത്ര സജീവല്ല, എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു. അവരാണ് വീഡിയോസ് ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ പറഞ്ഞത്. പിന്നെ നമുക്ക് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുക്കുവായിരുന്നു. ഞാനിപ്പം ഒരു 3 ഇയേഴ്സിന് മേലായിട്ട് ടീച്ചിങ് ഫീൽഡിൽ തന്നെയാണ്. കോവിഡിന് മുന്നേ തുടങ്ങിയതാണ്. കോവിഡായിട്ട് ഒരു ചെറിയ ബ്രേക്ക് വന്നു, പിന്നെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ കോളേജ് തുറന്നില്ലേ? ഓൺലൈൻ? അല്ലല്ല, കോളേജ് മൊത്തത്തിൽ ഓഫ്ലൈൻ ആയിട്ട് തുറന്നിട്ടുണ്ട്. അവള് പറഞ്ഞ കാര്യങ്ങളില്ലേ, അവള് വരുത്തിയത് അത് നല്ലത്. അടുക്കി കെട്ടിയ മുല്ലപ്പൂ തമിഴ്നാട്ടിൽ നിന്ന് വന്നേ. Thank you.
അങ്ങനെ ഇന്നത്തെ ഈ ഒരു ബ്രൈഡൽ മേക്കോവർ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി, ശ്രീലക്ഷ്മി ആയിട്ടാണ് നിൽക്കുന്നത്. ഹൗ യു ഫീൽ നൗ? ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങള് നന്നായിട്ട് പരിശ്രമിച്ചു അമ്മോളുടെ ഇഷ്ടത്തിന് ചെയ്തതാണ്. ആ ഒരു ഇഷ്ടം ആയതുകൊണ്ടാണ് ഈ ചിരി കാണാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. പെങ്ങളാണ് സുന്ദരി, ഭാര്യയാണ് സുന്ദരി. ഇപ്പൊ പറയാം, ലക്ഷ്മിയുടെ മാമനാണ്. ചേട്ടന്റെ പേര് പ്രദീപ്. പ്രദീപ്, പ്രദീപിന്റെ വൈഫാണ് അമ്മായി. ഇവിടെ നമ്മള് ഫുൾ ടൈം കൂടെ ഇരുന്നതാണ്. പക്ഷെ ഇത് ആരൊക്കെ ആരൊക്കെയാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. അമ്മ പിന്നെ പറയണ്ട, ആൾക്കാർക്ക് കാണുമ്പോ അറിയാം. എടുത്തിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് ചേച്ചി, ഹൗ യു ഫീൽ? ഞാൻ മോളെ വിളിക്കുകയും അതെ അമ്മ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ചേച്ചി എന്തെങ്കിലും ഒരു വാക്ക്? താങ്ക് യു സോ മച്ച്. എനിക്ക് ആ ഒരു ആഗ്രഹമായിരുന്നു. താങ്ക് യു. ഞാനും ഈ ഒരു ഹാപ്പി ഫാമിലി മോളുടെയും എല്ലാവരുടെയും ഒരു ഹാപ്പി സന്തോഷം കണ്ടതിൽ ഞാനും ഭയങ്കര സന്തോഷം. അത് കൊല്ലം. ലക്ഷ്മി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സത്യം. ഇനി മരുമക്കള് രണ്ട് മൂന്ന് മരുമക്കള് വരേണ്ട ആളാണ്. ഇന്നത്തെ കാലത്ത് ഡൗറിയൊന്നും ആരും വരാനില്ല. പക്ഷെ വികാസിന്റെ വിളിക്കുമ്പോ ഒഴിവഴി ഒന്നും പറയില്ല.